എവിടെ എന്തോ പരിപാടി? രാവിലെ പരിപാടി ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടോ? പ്രോഡി ഇറങ്ങാൻ പറ്റുമെന്നുള്ളതാണ് വേറെ ചോദ്യം. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു ഒരു സുഖം എന്ന് പറഞ്ഞാല് നഗരത്തിൽ എവിടെ വേണമെങ്കിലും ഇറങ്ങാം. വൻ ജനക്കൂട്ടം നമ്മളാരും തട്ടിക്കൊണ്ടുപോകും. വണ്ടിയാണെങ്കിൽ പ്രശ്നമാണ്, പക്ഷേ നടന്നു പോകാൻ വളരെ സുഖമാണ്. പക്ഷെ ഇന്ന് രാവിലെ നമ്മുടെ കെ പി സി പ്രസിഡന്റ് സുധാകരൻ ഒരു മുന്നറിയിപ്പ് ഒരു താക്കീത് കൊടുത്തിട്ടുണ്ട് സി പി എമ്മിന്. ഓ എന്താണ് അത്? മുഖ്യമന്ത്രിക്ക് എന്താണാവൂ? പുള്ളി അന്ത്യശാസനം നൽകിയിരിക്കുക. എന്റെ കുട്ടികള്, ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ്, ഞങ്ങളുടെ പാർട്ടി ഓഫീസുകള് ഇതിനെയൊക്കെ ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ നല്ല തിരിച്ചടി കൊടുക്കും. അവര് ക്ഷമയുടെ നെല്ലിപ്പരക ഔ എന്നാ പറഞ്ഞിരിക്കുന്നത്. ക്ഷമയുടെ നെല്ലിപ്പരക കണ്ടിരിക്കുകയാണ് എങ്കിൽ എങ്കിൽ സൂക്ഷിക്കണം. കാരണം ഇന്നലെ കെ മുരളീധരൻ അനൗൺസ്മെന്റ് നടത്തി, ഗാന്ധി ഞങ്ങൾക്ക് ഇനി വേണ്ടെന്ന് പറഞ്ഞു. ഗാന്ധി തോന്നുന്നു ഇനി ഇവിടെ പിറപ്പോയില്ല, അടിച്ചാൽ തിരിച്ചടി. അങ്ങനെയാ പുള്ളി പറഞ്ഞത്. പണ്ട് ഉണ്ണിത്താന്റെ കൈകാര്യം ചെയ്തതിന്റെ ഓർമ്മ ഉണ്ണികൃഷ്ണൻ ജൗളി ഇപ്പോഴും കാണാൻ മസ്കറ്റോട്ടിന്റെ അകത്ത് ഓടുന്നതൊക്കെ ഞങ്ങള് കണ്ടാണ്. പൂട്ടിയാ പോയ ഞങ്ങള് ആ ഒരു വഴി, അതൊരു ഓട്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൂടുതൽ കയറി നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം. അതെ, നെല്ലിപ്പലയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പഴയ എങ്ങോട്ട് പോകുന്ന ആളെ. ഇന്നലെ വേറെ തമാശ ഉണ്ടായി ഞാനും ചർച്ചയിൽ. അവിടെ കെ പി സിയുടെ വക്താവ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ ഞാൻ എവിടെ അയച്ചത്? അതെ അതെ, അയച്ചത് കേശവദാരൻ തന്നെയാണെന്നാണ്. അത് പരോക്ഷമായി പറഞ്ഞാണ്. മുടി ഇവിടെ നീക്കിയൊക്കെ കാണാന്നാണ് കോൺഗ്രസ് വക്താവ് പറഞ്ഞത്. സുധാകരൻ ആരാണെന്നുള്ളതിന്റെ അടയാളം ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമേ ആ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ളൂ. വെടിയുണ്ട കുന്ന് കാന്തിലോട്ട് കുഞ്ഞാമ്പൂർ സി പി യുടെ അദ്ദേഹം ഇതുവരെ മരണം വരെ ഉണ്ടയും കൊണ്ട് കിടന്നു. ഇനി സുധാകരനും അതുപോലെ തന്നെ മരണം വരെ ഉണ്ടയാണ്. ഒരാളെങ്കിലും മുകളിൽ വിട്ടുപോയി. നിലമ്പൂർ കുഞ്ഞാലി എം എൽ എ, സി പി എം എം എൽ എ കോൺഗ്രസ് കാര്യം ഒഴിയിച്ചു വന്നിട്ടുണ്ട്. അത് കൊന്നതല്ലേ? കൊന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഉണ്ടെ കൊണ്ട് ജീവിക്കുകയാണ്. തമിഴ് രാഷ്ട്രീയത്തിന്റെ അല്ല ഇ പി ജയരാജനല്ലേ പിന്നെ പിണറായിയെ വെച്ച വെടി കൊണ്ടത് അന്ന് ഇയാളുണ്ടായിരുന്നു, നമ്മുടെ എം വി രാഘവൻ. ഇവര് ട്രെയിനിൽ വരുമ്പോഴില്ലേ പറഞ്ഞേര് തിരിഞ്ഞു പോയി. സുധാകരന്റെ തലയിലല്ല വെടി. ഇ പി ജയരാജന്റെ വെടിയുണ്ടായ കൊണ്ട് നടക്കുക ഇ പി ജയരാജൻ. അതേ സത്യം പറഞ്ഞ സമ്മതിക്കണം. ഇത്രയും വലിയ ശരീരത്തിൽ ഈ വെടിയുണ്ടയും കൊണ്ട് അറക്കാറുണ്ടായിരുന്നല്ലേ? ഇന്നലെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. പുള്ളി പിന്നെ ജീവൻ വരെ ത്യജിച്ചാണ് ആ യൂത്ത് കോൺഗ്രസ്സുകാരെ പിന്നെ തള്ളി പ്രതിരോധിച്ചത്. ആ വിമാനത്തിൽ നടന്ന സംഭവം എന്താണെന്നുള്ള വീഡിയോ കണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കരമായി പ്രതികരിച്ചു എന്നുള്ളത്. ആ പയ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, ഇങ്ങനെ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഇദ്ദേഹം ചാടി വീണ്. അത് ഇന്ത്യയുടെ റെക്കോർഡിലുണ്ടല്ലോ, നമ്മൾ പറയണ്ടല്ലോ. ഇന്ത്യ ഒരു സിവിലേഷൻ മിനിസ്ട്രിക്കൊക്കെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ചെറിയ വിമാനമാണെന്ന് തോന്നുന്നു. കണ്ണൂരിൽ അതെ എത്തിയാറ്. കാരണം 10-30 ജെറ്റ് വിമാനം ജെറ്റല്ല എത്തിയാറ്. അവിടെ രണ്ട് പങ്ക് വെച്ചടിച്ച് ഓടിക്കൊണ്ട് കൊണ്ടുപോകുന്ന സാധനം. അപ്പൊ കൂടുതൽ ആളുകളില്ല. ഇല്ലില്ല, കുറച്ച് പേര്. ഒരു 30 പേര് എന്തോ കയറുന്ന വണ്ടി. ഏറ്റവും എട്ട് പേര്, 32 പേര് കയറും അതിനകത്ത്. 8 വരി ഇരുട്ട് വെച്ച് അങ്ങനെയാണ് സംഭവം. അത് 12,000 രൂപ കൊടുത്താണ് ഒരു ടിക്കറ്റ്. അതെ, ലാസ്റ്റിലാകുമ്പോഴത്തേക്ക് ഈ ടിക്കറ്റിന്റെ വില കൂടും. അത് ആദ്യം എടുത്താൽ ആദ്യത്തെ ഒരു 3,000 തുടങ്ങും. ആണോ? തുടങ്ങി പിന്നെ ഡിമാൻഡ് കൂടുന്നതനുസരിച്ച് പിന്നെ പിന്നെ തോകൂടും. അതാണ് 36,000 രൂപ കൊടുത്താണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഒരാളെ കാണാനില്ല. അല്ലെങ്കിൽ ഓടി ഒരാളുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ്. അയാൾ ഇവിടെ പോയി രണ്ടുപേരുടെ കാര്യം പറയുന്നുള്ളൂ. അല്ല, ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അയാളാണ് ഈ വീട് ചിത്ര. 12,000 രൂപ വെച്ച് 3 പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടുപേരെ പോലീസ് കിട്ടി കൊടുക്കുന്നുള്ളൂ. ഒരാളെ കിട്ടിയോ കിട്ടിയില്ല അതൊരു സംശയം ഉണ്ട്. അറിയാൻ പോല ാണ് മാതൃകാധ്യാപകൻ, കുട്ടികളെ പഠിപ്പിക്കുന്ന മാതൃകാ അധ്യാപകൻ ഈ ഭരണ സംവിധാനത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെയാണ് കാണിച്ചത്. അതൊരു ഒരു കലാപം ഉണ്ടാക്കാനായിട്ട്. ആ മുഖ്യമന്ത്രിക്കെതിരെ എന്നുള്ളതല്ല, ഒരു കുട്ടികളുടെ മാതാ പിതാ ഗുരു ദൈവം എന്നാണ് പറയുന്നത്. കുട്ടികൾ മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവാണ്.
ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം. വേറെ ഒരു ചൊല്ലുണ്ട്, യഥാ ഗുരു തഥാ ശിഷ്യ എന്നാണ്. ഗുരുക്കൾ അങ്ങനെയാണ്, ശിഷ്യന്മാർ അതുപോലെ. അപ്പം മുഖ്യമന്ത്രിയെ തന്നെ നീ എറിഞ്ഞു പഠിക്കണ എന്ന് പറയുന്ന ഒരു 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 അധ്യാപകൻ, പിന്നെ ആ സ്കൂളിൽ വേണോ? വിദ്യാഭ്യാസ വകുപ്പിലെ നാണക്കേടാണ്, അയാളെ ടെർമിനേറ്റ് ചെയ്യണമെന്നാണ് സത്യം പറഞ്ഞാല്. അല്ല, ഇന്നലെ പിന്നെ ശിവൻകുട്ടി ഒരിക്കലും ഒരു അധ്യാപകൻ വൃത്തി ചെയ്യാൻ ഉള്ള യോഗ്യത ഉള്ള ആളല്ല കേരള സമൂഹത്തിൽ. അല്ല, മാത്രം അധ്യാപകൻ മാത്രമല്ല, പുള്ളി ബഹുമുഖ പ്രതിഭയാണ്, നിരവധി ക്രിമിനൽ കേസിന്റെ പ്രതിയാണ്. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും സർവീസ് തുടരേണ്ടതാണ്, പ്രത്യേകിച്ച് കണ്ണൂർ പോലുള്ള സ്ഥലത്ത് അത്യാവശ്യം. അപ്പൊ എന്തായാലും നല്ലിപ്പറ കണ്ടസ്ഥിതിക്ക് ഇനിയിപ്പോഴുള്ള ദിവസങ്ങൾ നന്നായി കാണും. അതെ, അപ്പൊ ആഴമുള്ള കിണറ്റിലായിരിക്കും നിൽക്കുന്നത്, കാരണം നെല്ലിപ്പനിയെ പണ്ട് അതിലും. അപ്പൊ ഏകദേശം 500 മീറ്റർ താഴ്ചയുള്ള ഏത് കിണറ്റിലാണ് കിടക്കുന്നത്, നന്നായിരിക്കും. നെല്ലിപ്പന അവിടെല്ലാം കാണാൻ പറ്റും. അതെ, ബഹു വിശേഷം തന്നെ, കുഴപ്പമില്ല. എന്തായാലും എല്ലാം കൊണ്ടും കണ്ണൂരുകാരുടെ ഒരു ഭാഗ്യം, മൊത്തം കണ്ണൂരുകാരാണ്. അയ്യോ, എന്തോ ഒരു സൗഭാഗ്യം. നമ്മളൊക്കെ ഈ തെക്കൻ തിരുവിതാംകൂറും ഇപ്പോഴൊക്കെയാണ് വല്ല ഇതുപോലെ വല്ല കാര്യം വല്ലതും ഉണ്ടോ? എല്ലാം വാങ്ങാൻ പാടില്ല സ്ഥലങ്ങൾ. നമുക്കതൊക്കെ കേട്ടും കണ്ടും ഒക്കെ ഇരിക്കാന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാലേ നമുക്ക് കൊതി വരുന്നു. അല്ലേ, കണ്ണൂരോട്ട് പോണോ? താമസം കണ്ണൂരോട്ട് വാങ്ങിയോ?